അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദു. പരിശുദ്ധമാക്കപ്പെട്ട, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിൽപ്പെട്ട ഒരു മാസമാണ് റജബ് എന്നുള്ള പുണ്യകരമായ മാസം. ഈ മാസത്തെ പറ്റി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റജബ് ഷഹറുല്ലാ അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാൻ ഷഹരി, ഷഅബാൻ എന്നുള്ളത് എന്റെ മാസവുമാണ്. വറമളാനു ഷഹരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസവുമാണെന്ന് മുത്തു മുഹമ്മദ് ത്വാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അറിയിട്ടുണ്ട്. അപ്പോൾ ആ ഷഹബാനെ പ്രതീക്ഷിക്കുന്ന ഒരു രാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മഹാനായ അബൂബക്കറിൽ റളിയല്ലാഹു പറയുന്നു, റജബ് എന്നുള്ളത് കൃഷി ഇറക്കുന്ന മാസമാണ്, ഷഅബാൻ എന്നുള്ളത് അത് നനയ്ക്കുന്ന മാസവുമാണ്, റമളാൻ എന്നുള്ളത് അത് വിളവെടുക്കുന്ന കാലവുമാണെന്നും, അതുപോലെ തന്നെ റജബ് കാറ്റ് പോലെയാണ്, ഷഅബാൻ മേഘം പോലെയും, റമളാൻ മഴയെ പോലെയുമെന്നും മഹാന്മാർ പറയുന്നു. ഒരു കൊല്ലം ഒരു വൃക്ഷം പോലെയാണ് റജബ് മാസം, അതിന് ഇല പിടിക്കുന്ന മാസമാണ്. ഷഅബാൻ അത് ഫലം ലഭിക്കുന്ന മാസവും റമളാൻ അത് പറിച്ചെടുക്കുന്ന കാലവുമെന്നും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നന്മ തിന്മകൾ എഴുതുന്ന ഏടുകളിൽ തിന്മ നിറഞ്ഞവർ ഈ മാസത്തിൽ തൗബ ചെയ്ത ഏടുകൾ വെളുപ്പിക്കട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഅനാ റമളാൻ, അല്ലാഹുവേ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ, റമളാൻ ഞമ്മളിലേക്ക് എത്തിക്കണമേ. ഇപ്രകാരം ദുആ ചെയ്യാറുണ്ട്. റമളാനിൽ ഇബാദത്ത് അധികരിപ്പിക്കാൻ കഴിയണമെങ്കിലും അതിനു മുമ്പ് തന്നെ അതിന് ശീലിക്കേണ്ടതുണ്ട്. റജബിലും ഷഅബാനിലും ഇബാദത്ത് എടുത്ത് ശീലിച്ചാൽ മാത്രമേ റമളാനിൽ കൂടുതൽ ഇബാദത്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മഹാന്മാർ റജബ് കൃഷി ഇറക്കുന്ന മാസം എന്ന് പറഞ്ഞത്. റജബ് കൃഷി ഈ കാറ്റുപോലെയാണെന്നും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞതിന്റെ പൊരുൾ അതാണ്. അതുകൊണ്ട് ഈ റജബ് എന്നുള്ള മാസം വളരെ പുണ്യകരമായ മാസങ്ങളാണ്. ഒരുപാട് ഇബാദത്തുകളിൽ ഏർപ്പെടാനുള്ള മാസങ്ങളാണ്. അതുപോലെ 5 രാത്രികളിലെ ദുആ സ്വീകരിക്കുമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റജബ് മാസത്തിലെ ആദ്യ രാവ് ഷഅബാൻ 15-ന്റെ രാവ്, വെള്ളിയാഴ്ച രാവ്, ബലിപെരുന്നാൾ രാവ്, ചെറുപെരുന്നാൾ രാവ് എന്നും അനസ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. റജബ് പിറന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ വബല്ലിഅനാ റമളാൻ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.